ഹലോ എല്ലാവർക്കും അച്ചാമ്മാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹെയർ ബാൻഡ് ട്യൂട്ടോറിയൽ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് കാണിച്ചിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാവേ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 16 ഇഞ്ച് നീളവും അതേപോലെ തന്നെ 5 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതേപോലെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇത് 12 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുള്ളൊരു പീസാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഇലാസ്റ്റിക് ആണ്. ഇത് നമ്മുടെ ഈ ചെറിയ പീസ് തുണിയുടെ പകുതി നീളത്തിനാണ് ഈ ഇലാസ്റ്റിക് വേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ 10 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയുമുള്ള ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പേപ്പർ ഇതേപോലെ 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ താഴെ നിന്ന് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.25 ഇഞ്ച് മെയിലിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീതിയിലും 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു ലൈനാക്കി കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു ഷേപ്പിലൊന്ന് നമുക്ക് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പേപ്പറിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പിൽ 2 പീസ് തുണിയിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ദീ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 പീസ് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ തുണികളുടെ നല്ലവശം നല്ലവശം ചേർത്ത് വെക്കാം. ഇനി ഇത് കറക്റ്റായിട്ടിരിക്കാനായിട്ട് ഞാനിവിടെ ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി അങ്ങോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല സ്റ്റിച്ചിങ്ങിൽ കയറാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാതെ വിട്ട ഈ ഒരു ഭാഗത്തൂടെ നമുക്കിതൊന്ന് തിരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് തിരിച്ചെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്യാതെ വിട്ട ആ ഭാഗമില്ലേ, അവിടുത്തെ തുണിയൊന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് കൈകൊണ്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ വലിയ തുണി ഇതേപോലെ 2 ആയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ചെറിയ പീസ് തുണിയും മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു പിന്നു ഉപയോഗിച്ച് നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. നമ്മുടെ 2 പീസ് തുണിയും ഇതേപോലെ ഒന്ന് തിരിച്ചെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ 2 പീസ് തുണിയും തിരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചെറിയ പീസ് തുണിയിൽ നമുക്ക് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ അറ്റത്തെത്തി കഴിയുമ്പം നമുക്കിവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ തുണിയിൽ ഇവിടെ വീതിയുടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല വശത്താണ് ഈ മാർക്കിംഗ് നടത്തുന്നത്. അതിനുശേഷം നമ്മുടെ ഇലാസ്റ്റിക്കുള്ള ഈ തുണി ഇതേപോലെ സെൻറ്ററിലോട്ടൊന്ന് വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ തുണി കൊണ്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ അറ്റം ഇതേപോലെ കൊണ്ടുവരിക. എന്നിട്ട് മറ്റേ സൈഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ നമുക്ക് കവർ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. കുറച്ചുകൂടെ ഭംഗിക്കായിട്ട് നമുക്ക് ഇവിടെ ഒരു നോട്ട് കൂടെ വെച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തയ്ച്ച് ഈ പീസ് എടുക്കുക. എന്നിട്ട് എവിടെയാണോ വെക്കേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ പതുക്കെ ഉള്ളിലേക്ക് കയറ്റി നമുക്കിവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനലാണ്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന് മാച്ചായ ഹെയർ ബാൻഡ് തിരക്ക് നടക്കണ്ട. 5 മിനിറ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.